വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ അരച്ചു വെച്ചിരുന്ന എന്റെ പാലപ്പം റെഡി ആയിട്ടുണ്ട് ഞാനത് രാവിലെ എടുത്ത് നോക്കിയപ്പോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് ഇളക്കി വെച്ചിരുന്നു അതായത് കണ്ടോ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താണേലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇപ്പൊ തന്നെ അത് ഉണ്ടാക്കി കാണിക്കാം ഇപ്പൊ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചു ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 നുള്ള ഉപ്പും ഇട്ടിരുന്നു അത് ഞാൻ ഇളക്കി പക്ഷെ എനിക്ക് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ 3-4 അപ്പത്തിന്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇത് കണ്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണ് നമ്മൾ ആ പാലപ്പ ചട്ടിയിൽ ഒഴിക്കുമ്പോൾ അത് ചിലപ്പോൾ നന്നായിട്ട് വന്നില്ലാന്ന് വരും അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിക്കാൻ പോവാണ് അത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ അരച്ചു വെക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചാൽ മതി എന്റെ ഒരു പാകത്തിന് ഞാൻ ഒരു കുറച്ച് വെള്ളം ശകലം ഒഴിച്ചിട്ടുള്ളൂ ഒത്തിരി കൂടാതെ നോക്കണം കാര്യം കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളില്ലല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചാൽ മതി ഇതാണ് എന്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ എന്നാലേ ചട്ടിക്ക് അതിൽ ഇതൊന്നും ചുറ്റത്തുള്ളൂ എന്നാൽ ചുറ്റിച്ചെടുക്കുമ്പോൾ ഓക്കെ ഞാൻ ഇനി ഇത് ചൂടാൻ പോവുകയാണ് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഈ ഒരു ചെറിയ പോയിന്റിൽ എന്റെ ഇത്രയും തവണ ശരിയാകാതെ വന്നിട്ടുണ്ട് അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇട്ട് നോക്കൂ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി അതിലേക്ക് ഒരു തവി ഞാനിതൊന്ന് ചുറ്റിക്കാൻ പോവാണ് മൂടി വെക്കാൻ പോവാണ് എന്റെ പാലപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ അതിന്റെ സമയത്ത് സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ചെയ്ത നിങ്ങൾക്ക് വേറെ ചില ആളുകൾക്ക് പാലപ്പത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം വെള്ളപ്പമായിരിക്കും പിന്നെ ഇത് സെയിം ബാറ്ററി തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് പക്ഷെ ഇച്ചിരി തിക്നെസ്സിന്റെ കൺസിസ്റ്റൻസിയിലുള്ള ഓരോ വ്യത്യാസം കൊണ്ട് മാത്രം പിന്നെ പലർക്കും ഓരോ ഒക്കേഷനും നമുക്ക് ഇപ്പോൾ വൈകുന്നേരം ഒരു ഡിന്നറിനാണെങ്കിൽ നമുക്ക് ഈ വെള്ളപ്പം പിന്നെ ബീഫും കൂടെ ആണെങ്കിൽ വൈകുന്നേരം അവർ സ്കൂളിൽ വെച്ചിട്ട് കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ വെള്ളപ്പം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ ഈ പാലപ്പമാണെങ്കിലും അത് കുറച്ച് തിന്നാകണം ഇത് ഇച്ചിരി തിക്കാണ് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സെയിം ബാറ്ററാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ഇതുകൊണ്ട് ഇതിനൊപ്പം നല്ലൊരു ബീഫോ പോർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കൂ എത്ര സോഫ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു വൈകുന്നേരമാണ് കഴിക്കുന്നതിൽ കൂടി ഒവനിൽ ഒരു 2 സെക്കൻഡ്സ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇത് വീണ്ടും സോഫ്റ്റാകും നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാനിന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഡൈനിങ് ടേബിളിലേക്ക് അതേസമയം നിങ്ങളത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായാൽ എന്നെ അറിയിക്കണം ഇഷ്ടമായില്ലെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റിയാലും എന്നെ അറിയിക്കാം അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്തിട്ട് എനിക്ക് അതിന്റെ അടിയിൽ കമന്റ്സ് ഇടണം അത് വാച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഞാനതിന്റെ സജഷൻസ് പറയാം അപ്പോ ഇത് കണ്ടവർക്ക് എല്ലാവർക്കും എന്റെ നന്ദി പറയുന്നു ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ ആൻഡ് ഹോപ്പ് യു ഓൾ ഗോയിങ് ടു ട്രൈ ദിസ് ഔട്ട് ഓൾറൈറ്റ് ഓക്കെ താങ്ക് യു